തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം, ശസ്ത്രക്രിയകൾ വൈകി. ഓക്സിജൻ വിതരണം ചെയ്യുന്ന കമ്പനി വരുത്തിയ കാലതാമസമാണ് പ്രശ്ന കാരണമെന്നും വൈകിയാണെങ്കിലും ഓക്സിജൻ എത്തിച്ചിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. 15 ടൺ ഓക്സിജനാണ് ആശുപത്രിക്ക് ആവശ്യം. എന്നാൽ 17-ാം തീയതി വരെ എത്തിയത് 9 ടൺ ഓക്സിജൻ മാത്രം. ഇതാണ് ക്ഷാമത്തിന് കാരണമായത്. ഓക്സിജൻ തീർന്നതോടെ അടിയന്തര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വൈകി. വാർഡുകളിലും ഓക്സിജൻ മുടങ്ങി. എല്ലാ ബില്ലും കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാം മെഡിസിൻ എല്ലാം മേടിച്ചു കൊടുത്തതിന് ശേഷം ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞപ്പോൾ ഓക്സിജൻ കഴിഞ്ഞിട്ട് തീർന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുകയോ ഇല്ലെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. അതേസമയം ഓക്സിജൻ വിതരണം ചെയ്യുന്ന ബെല്ലാരി കേന്ദ്രമായ ലിൻഡ എന്ന കമ്പനി വിതരണത്തിൽ കാലതാമസം വരുത്തിയെന്ന് ആശുപത്രി അധികൃതർ. കമ്പനിക്ക് ജലദൗർലഭ്യം നേരിടുന്നതിനാൽ നിർമ്മാണത്തിൽ കാലതാമസമുണ്ടാകുന്നുവെന്ന് അറിയിച്ചിരുന്നു. മറ്റൊരു കമ്പനിയിൽ നിന്ന് ലിക്വിഡ് ഓക്സിജൻ എത്തിക്കാനുള്ള ശ്രമവും നടത്തി. അപ്പോൾ ഇന്നലെ ബുദ്ധിമുട്ടുണ്ടായി, ഓക്സിജൻ എത്തുന്നതിൽ ചെറിയ കാലവിളംബമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിക്ക് തുടങ്ങേണ്ട ഓപ്പറേഷൻ ചോദിച്ച് തുടങ്ങിയത് 10 മണിക്കാണെന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ അത് കാരണം ഒരു ഓപ്പറേഷൻ പോലും മുടങ്ങിയിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും ലിൻഡ എന്ന കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഓക്സിജൻ എത്തുന്നതെങ്കിലും അവിടെയെങ്ങും ക്ഷാമം നേരിട്ടിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.